Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളെല്ലാവരും കിച്ചണിൽ ഇങ്ങനെ കിച്ചൺ സിങ്കിൽ നമ്മൾ ഇറച്ചി മീനും ഒക്കെ കഴുകുന്നവരാണല്ലേ, അതൊക്കെ കഴുകാറുണ്ട്. അപ്പോൾ കിച്ചൺ സിങ്കിൽ നമ്മുടെ കൈകൾക്കൊക്കെ വല്ലാത്തൊരു സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് കൈ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വാഷ് നമ്മൾ എപ്പോഴും നമ്മുടെ കിച്ചണിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഹാൻഡ് വാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഷാമ്പു ആണെങ്കിലും എടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൈക്കൊക്കെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും, അഴുക്കും പോയി കിട്ടും. അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിൽ ആ ബാഡ് സ്മെല്ലും മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ സിങ്കിൽ എപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് നമ്മളിങ്ങനെ വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തോട്ടൊക്കെ ഇങ്ങനെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ടവൽ ഇടുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സൊന്നും വെള്ളം വീഴുകയോ അഴുക്കാകുകയോ ഒന്നും ചെയ്യത്തില്ല, പുറത്തോട്ടും വെള്ളം തെറിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ടവൽ എപ്പോഴും ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സമയത്തും കൈ കഴുകുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും കിച്ചണിൽ സിങ്കിൻ്റെ അടുത്തായിരിക്കുമല്ലോ കിച്ചണിൽ കൂടുതൽ സമയം കഴുകാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ടവൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടായിരിക്കും. അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ചവിട്ടി നമ്മളെപ്പോഴും നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ താഴെ ഇടുകയാണെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്തോ എന്തെങ്കിലും ജോലി സമയത്തോ പുറത്തോട്ടൊക്കെ വെള്ളം തെറിക്കുകയാണെങ്കിൽ അത് തറയിലൊന്നും വീഴാതെ ചവിട്ടിയിലങ്ങ് വീണോളൂ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ടവൽ എപ്പോഴും നമ്മുടെ കിച്ചണിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രസ്സിലൊന്നും തുടയ്ക്കാതെ നമുക്ക് ടവൽ തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സൊന്നും അഴുക്കാകാതെ ഇരിക്കും. അടുത്തത് നമ്മളിതുപോലെ ഒരു വേസ്റ്റ് ഇടുന്നൊരു പാത്രം എപ്പോഴും നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അരികിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കത് അവിടെ നിന്ന് അഴുക്കാവാതെ ഇരിക്കും. അതുപോലെ അടപ്പുള്ളൊരു പാത്രം എപ്പോഴും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈച്ചയൊക്കെ വന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം.